ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്കിത് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഓറഞ്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഇട്ട് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല. അതായത് നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ കുരുവൊക്കെ പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജ്യൂസിന് ഒരു കയ്പ് ടേസ്റ്റാവും ഉണ്ടാവുക. ഇപ്പോൾ കയ്പ് ടേസ്റ്റൊന്നും ഇല്ലാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് എങ്ങനെയാണ് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓറഞ്ചിൻ്റെ തോലയെല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്ത് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഓറഞ്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ കുരുവൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ, അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഓറഞ്ചൊക്കെ ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളമാണ്. ഓറഞ്ച് ജ്യൂസിന് അധികമൊന്നും വെള്ളം ചേർക്കാറില്ല. ഞാനിപ്പോൾ ഇവിടെ അര കപ്പ് വെള്ളം എടുത്തിട്ടുള്ളൂ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ടങ്ങ് അരച്ചെന്ന് പോയരുത്. ഒരു 30 സെക്കൻഡ് നമുക്കത് അടിച്ചെടുക്കാനായിട്ട് പാടുള്ളൂ. 30 സെക്കൻഡിൻ്റെ കൂടുതൽ നമ്മൾ അരച്ചെടുത്താൽ ആ കുരു എല്ലാം അടിഞ്ഞിട്ട് ഒരു കയ്പ്പ് ടേസ്റ്റ് നമ്മുടെ ജ്യൂസിനുണ്ടാകും. അപ്പോൾ 30 സെക്കൻഡേ പാടില്ല, അതിന് കൂടുതൽ അരക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ ഓറഞ്ച് നന്നായിട്ട് ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതിൽ നമ്മുടെ ഓറഞ്ചിൻ്റെ കൊത്തൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് പോകാൻ വേണ്ടി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ചതിന് ശേഷം നമ്മുടെ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമ്മുടെ ഈ ഓറഞ്ചൊക്കെ ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്നാഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ ബൗളിലേക്ക് പോയിക്കോളും. ഇപ്പോൾ നമ്മളിതിവിടെ കംപ്ലീറ്റ് ആയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു കുരുപോലും അടിയാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ കുരു അടിഞ്ഞാലാണ് നമ്മുടെ ജ്യൂസിന് കയ്പ്പ് ടേസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ജ്യൂസ് ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എന്താ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ജ്യൂസിനേക്ക് ആവശ്യമായ പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മാത്രമേ പഞ്ചസാര ചേർക്കുന്നുള്ളൂ. ബാക്കി നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരും. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരല്പം മാത്രം ഇഞ്ചിയുടെ ജ്യൂസാണ്. ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ട് അത് നന്നായി അരിഞ്ഞിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ പാൽപ്പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽപ്പൊടിയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കാം, ഏതായാലും കുഴപ്പമില്ല. ഈ പാൽപ്പൊടി അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ജ്യൂസിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകുക. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രീമി ആയിട്ടുള്ള സ്പെഷ്യൽ ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമുക്കിത് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് സെർവ് ചെയ്യാം. നമ്മുടെ ഇഞ്ചിയുടെ ആ ചെറിയ ടേസ്റ്റും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ പാൽപ്പൊടി ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റൊക്കെ ആയിട്ട് നന്നായിട്ട് ക്രീമി ആയിട്ട് തന്നെ നമ്മുടെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഐസ് ക്യൂബ്സോ ഒക്കെ ചേർത്ത് കൊടുക്കാം.
പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഐസ്ക്രീമാണ്. ഞാനിവിടെ സ്ട്രോബെറിയുടെ ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് രണ്ട് ഗ്ലാസ്സിലേക്കും ഓരോ സ്കൂപ്പ് വീതം ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിത് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ആ ജീരകമുട്ടായ ഉണ്ടല്ലോ, അത് ഞാനിതിൻ്റെ മേൽക്ക് കുറച്ചായിട്ടിങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ ഇടയ്ക്കിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് തന്നെയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻ്റായിട്ട് അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു.